ഡോളർ കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സരിത്ത് എന്നിവരെ കസ്റ്റഡി അവസാനിക്കുന്നതിനെ തുടർന്ന് ഇന്ന് എറണാകുളം എ സി ജെ എം കോടതിയിൽ ഹാജരാക്കും ഇരുവരുടെയും രഹസ്യമൊഴിയും ഇന്ന് കോടതി രേഖപ്പെടുത്തും മറ്റൊന്ന് മുൻമന്ത്രി എ പി അനിൽകുമാറിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും ഇന്ന് രേഖപ്പെടുത്തും എറണാകുളം ജെ എഫ് സി എം ഒന്നാം കോടതിയാണ് ഈ രഹസ്യ മൊഴിയെടുക്കുക ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വ്യവഹാര വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ഇതിൻ്റെ തത്സമയം വിവരങ്ങൾ പങ്കുവെക്കാനായി കൊച്ചിയിൽ നിന്നും ശരത് നെല്ലിയാടിയാണ് നമുക്കിപ്പം ചേരുന്നത് ശരത് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യവഹാര വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കാനുണ്ട് നമുക്ക് അതിലൊന്ന് സോളാർ കേസുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്വർണക്കടത്ത് എന്താണ് ഈ ഇരു വാർത്തകളുടെയും പ്രാധാന്യം ഒപ്പം വിശദാംശങ്ങൾ സുരരാജ് അതായത് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഡോളർ കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സരിത്ത് എന്നിവരെ ഇന്ന് കസ്റ്റഡി അവസാന കസ്റ്റംസിൻ്റെ കസ്റ്റഡി അവസാനത്തിനെ തുടർന്ന് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് എറണാകുളം എ സി ജി എം കോടതിയിലാണ് ഇവരെ ഹാജരാക്കുക അതായത് ഇത്തരത്തിൽ മൂന്ന് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷമാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ രഹസ്യമൊഴി ഇന്ന് കോടതി രേഖപ്പെടുത്തും എറണാകുളം ഇത്തരത്തിൽ ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം കസ്റ്റംസ് ഇത്തരത്തിൽ എറണാകുളം സി ജി എം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഈ ഒരു അപേക്ഷ പരിഗണിച്ച് എറണാകുളം ജെ എഫ് സി എം കോടതിയിലേക്ക് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു ചുമതല സി ജി എം കോടതി നൽകിയിട്ടുണ്ട് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അതായത് ജെ എഫ് സി എം മൂന്നാം കോടതിയാണ് ഇത്തരത്തിൽ ഇവരുടെ രഹസ്യമൊഴി രേഖ വിശദമായ രഹസ്യമൊഴി രേഖപ്പെടുത്തുക ഇന്നലെ തന്നെ ഇതിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട് ഇന്ന് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് ശേഷം ഹാജരാക്കിയതിനു ശേഷം ഇവരെ ജെ എഫ് സി എം കോടതിയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തും പ്രധാനമായും ഇവരുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങളെല്ലാം തന്നെ സീൽഡ് കവറിലാക്കി കസ്റ്റം കേസ് പരിഗണിക്കുന്ന എ സി ജി എം കോടതിയിലേക്ക് നൽകാനും സി ജി എം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പേ ആയിരുന്നു സ്വപ്നയെയും സരിത്തിനെയും ഇത്തരത്തിൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കിയത് എറണാകുളം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിലായിരുന്നു ഇവർ ഹാജരാക്കിയത് ആ ഒരു സമയം ഇവർ കോടതിക്ക് മുമ്പാകെ രഹസ്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കോടതിയോട് അറിയിച്ചു തുടർന്നാണ് കസ്റ്റംസ് ഇത്തരത്തിൽ സി ജി എം കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ അപേക്ഷ നൽകിയത് തുടർന്ന് സി ജി എം കോടതി എറണാകുളം ജെ എഫ് സി എം മൂന്നാം കോടതിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു ഇത് ഇന്നാണ് നടക്കുക ഇന്ന് ഇതിൻ്റെ ഇത്തരത്തിൽ രഹസ്യമൊഴി സ്വപ്നയും ചരിത്തും കോടതിക്ക് മുമ്പാകെ നൽകും നേരത്തെ നമുക്കറിയാം സ്വപ്നയുടെ ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ ആ അന്വേഷണ ഏജൻസികൾക്കെതിരെ ഉൾപ്പെടെ സ്വപ്ന പുറത്തു വിട്ടിരുന്നു ആ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ആയിരിക്കും ഒരുപക്ഷേ ഇന്നത്തെ രഹസ്യമൊഴിയിൽ സ്വപ്ന പറയുക ഇതെല്ലാം കാര്യങ്ങളാണ് പറയുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുണ്ട് അതെല്ലാം അതെല്ലാം നിലനിൽക്കുകയാണ് നിലനിൽക്കെയാണ് സ്വപ്ന ഇന്ന് രഹസ്യമൊഴി നൽകുന്നത് സ്വപ്നയും ചരിത്തുമാണ് രഹസ്യമൊഴി നൽകുക ുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മറ്റൊന്ന് സ്വരായ സൂചിപ്പിച്ചതുപോലെ മുൻമന്ത്രി എ പി അനിൽകുമാറിനെതിരെ ഉള്ള ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരി ഇന്ന് രഹസ്യമൊഴി നൽകുന്നുണ്ട് എറണാകുളം ജെ എഫ് സി എം ഒന്നാം കോടതിയിലാണ് രഹസ്യമൊഴി നൽകുന്നത് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ക്രൈം ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ അപേക്ഷ പരിഗണിച്ച് സി ജി എം കോടതി ജെ എഫ് സി എം ഒന്നാം കോടതിക്ക് ചുമതലപ്പെടുത്തുകയായിരുന്നു പരാതിക്കാരിയോട് നവംബർ ഇരുപത്തി ആറിന് ഇത്തരത്തിൽ രഹസ്യമൊഴി നൽകാൻ ഹാ പറഞ്ഞിരുന്നെങ്കിലും ഇത്തരത്തിൽ അന്ന് പണിമുടക്കായതുകൊണ്ട് ദേശീയ പണിമുടക്കായതുകൊണ്ട് എത്താൻ സാധിച്ചില്ല എന്ന് പരാതിക്കാരി അറിയിച്ചിരുന്നു തുടർന്നാണ് ഡിസംബർ മൂന്നാം തീയതി വീണ്ടും ഇത്തരത്തിൽ രഹസ്യമൊഴി നൽകാൻ വേണ്ടി കോടതിയിലെത്താൻ കോടതി നിർദ്ദേശിച്ചത് അത് ഇന്ന് അതായത് ഡിസംബർ ഡിസംബർ മൂന്ന് എന്ന് പറയുന്നത് ഇന്നാണ് ഈ ഇന്ന് പരാതിക്കാരി കോടതിയിലെത്തും രഹസ്യമൊഴി നൽകും നിലവിൽ സോളാർ കേസിലെ പ്രതികൂടിയായ പരാതിക്കാരി ഇത്തരത്തിൽ പരാതിക്കാരിയെ വിവിധ സ്ഥലങ്ങളിൽ മുൻമന്ത്രി എ പി അനിൽകുമാർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നതാണ് പരാതി ഇത് കഴിഞ്ഞ വർഷം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസാണ് ഇതിൽ ഇന്ന് പരാതിക്കാരി ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വാർത്തകൾ സുരാജ് ശരി ശരത് നെല്ലിയാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇനിയിപ്പോൾ ശരത്തിന് ഈ വ്യവഹാര വാർത്തകളുടെ പുറകെ പോയി ഇതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ വരുമണിക്കൂറുകളിൽ എടുക്കേണ്ടതുണ്ട് അപ്പം അതിൻ്റെ ഒരു തിരക്കുകളിലായിരിക്കും ശരത്ത് നമുക്ക് വീണ്ടും കാണാം ശരത്ത് എന്തായാലും വാർത്തയുടെ പുറകെ തന്നെ നമ്മൾ ഉണ്ടാകുമല്ലോ വീണ്ടും കാണാം